കേണൽ ശശി തോമസിൻ്റെ വീട്ടിൽ മാലിന്യ സംസ്കരണം എപ്രകാരം നടത്തുന്നുവെന്ന് നമുക്ക് കാണാം. ഇത് ഒരു മെഷ, സാധാരണ ഒരു മെഷ. ഞങ്ങൾ ഇതിൻ്റെ പേരിട്ടിരിക്കുന്ന കേരള മെഷ് എന്നാണ്. എന്ന് വെച്ചാൽ ഇത് കേരളയിലെ ആളുകൾക്കാണ് ഇതിന് ഏറ്റവും ആദ്യമായിട്ട് ഇത് തുടങ്ങിയത്. എന്നിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ഒരു 25 വീടുകളിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തവരെല്ലാവരും വളരെ ഇതിനെപ്പറ്റി തൃപ്തിയായിട്ടുണ്ട്. ആൻഡ് വെരി ഹാപ്പി. ഇതിൽ നമ്മൾ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള വളരെ ഒരു സിമ്പിൾ സിസ്റ്റമാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ഉപയോഗിച്ച് നമ്മളിത് കൺവേർട്ട് ചെയ്യുന്നതാണ്. ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ പുഴുവാണ് പ്രകൃതിയിൽ കൂടുതലും 90% ഡീകമ്പോസിഷൻ പ്രോസസ്സ് നടത്തുന്നത്. ആ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ ആക്ഷന് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ വേസ്റ്റ് കളയുന്ന ഉടനെ ആക്റ്റീവ് ആകത്തില്ല. അത് അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓക്സിജൻ കൊടുക്കത്തക്കോണം ഒരു മെഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്റ്റിമം സൈസാണ് 3 അടി പൊക്കം, 3 അടി ഡയമീറ്റർ. എന്നിട്ട് ഇതിനകത്ത് നമ്മളെ വീട്ടിൽ നിന്ന് വരുന്ന ഏത് വേണമെങ്കിലും ഓർഗാനിക് വേസ്റ്റ് ഇടാം. ഒരു വീടിൽ ഒരു 8-ഓ 10-ഓ മെമ്പേഴ്സ് ഉള്ള വീടാണെങ്കിലും ഇത് ഈസിലി വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യത്തക്കോണം ഒരു പരിപാടിയാണ്. ഇപ്പം ഞാൻ കാണിക്കാം. ഇതിൽ ഇലയും ഇല മാത്രം ഇട്ട് ഇച്ചിരി നനവും ഇട്ടാൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈയുടെ മാഗറ്റ്സ് വന്ന് തന്നെത്താനേ ഇത് ഡീകമ്പോസ് ചെയ്തോളൂ. ഇപ്പം ഇതുപോലെ ഈ 1 ദിവസത്തെ വേസ്റ്റ്, ഇപ്പോൾ ഫ്രഷ് വേസ്റ്റ് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഇച്ചിരി ഒന്ന് മാറ്റിയിട്ട് നമ്മളിത് ഇടുക. ഇതിട്ടിട്ട് ഇത് കവർ ചെയ്യുക. ഇടുന്ന ഉടനെ സൂക്ഷിക്കണം. പേപ്പർ ഇടാം, പക്ഷേ ഈ പ്ലാസ്റ്റിക് ഇടല്. ഇതിപ്പോൾ പേപ്പറാണ്. ഇപ്പോൾ പേപ്പറാണെന്നുണ്ടെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്തോളൂ. പേപ്പർ കീറി ഇടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഇലയില്ലാത്ത ഫ്ലാറ്റുകളാണെങ്കിൽ നമുക്കിത് ഷ്രഡഡ് പേപ്പർ നമ്മൾ ഷ്രഡറിനകത്ത് ഇടുന്ന ഇട്ടാലും മതി. ചെറിയ ബിൽസ്, ATMലെ കാഗസ് അതെല്ലാം ഇടാം. അതെല്ലാം ഓർഗാനിക് ആണ്. ഇതിൻ്റെ ആക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പുഴുവിനെ കാണാം. ഈ പുഴുവ നമ്മുടെ സോൾജർ ഫ്ലൈയുടെ മാഗറ്റ്സ്. ഇതാ ഈ സോൾജർ ഫ്ലൈയുടെ മാഗറ്റ്സ് ഈ കാണുന്നത്, ഇതാ ഇതിനെ തിന്നുന്നത്. ഇതിൻ്റെ ആക്ഷൻ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്തത്, ഇത് സാധാരണ നമ്മുടെ ഹാനിയുള്ള നമ്മുടെ മണിയനീച്ചയോ കറുത്ത ഈച്ചയുടെ മാഗറ്റ്സിനെ ഇത് തിന്നും, അതിനെ ഡാമേജ് ഇത് ചെയ്യും. പിന്നെ ഇതിനകത്തുനിന്ന് വേസ്റ്റിനകത്തുനിന്നുള്ള പല ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസ് ഇത് വലിച്ചെടുക്കും. അപ്പോൾ ഇത് സാനിറ്റൈസും ചെയ്യും. അതുകൊണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇത്ര അടുത്ത് നിന്നിട്ട് ഈ സാധനം ഒരു 6 മാസം ഉപയോഗിച്ചിട്ട് ഒരു നാറ്റവും ഇല്ല. വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ മദറിന് 83 വയസ്സുണ്ട്. ഇത് കിച്ചണിൽ നിന്ന് ഒരു 3 അടി ദൂരത്തിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അവർക്ക് വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ ഇത് ദൂരെ കൊണ്ട് ഈ വേസ്റ്റ് കളയേണ്ടത് ഇപ്പം കിച്ചൻ്റെ നേരെ അടുത്ത് കൊണ്ട് വെക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റൂഫേലും വെക്കാം. വെള്ളം പോകാൻ വേണ്ടി താഴെ ഇച്ചിരി നമ്മൾ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കണം, ഡീച്ചറ്റ് പോകാൻ വേണ്ടി. പിന്നെ ഈ അടിയിൽ വെച്ചിരിക്കുന്ന ഈ കല്ലുകൾ ഉള്ളതുകൊണ്ട് ഈ പന്നിയലിക്ക് ഇതിനകത്തു നിന്ന് തുറന്ന് കയറാൻ പറ്റുകയില്ല. പന്നിയലിയുടെ മെൻറ്റാലിറ്റി അനുസരിച്ച് ഇത് മേളിൽ നിന്ന് കയറത്തില്ല. അതുകൊണ്ട് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ എലികൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി വേറെ വീട്ടിലോട്ട് അങ്ങ് പോകും. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. അപ്പം നമ്മൾ ഒരു പ്രൊവൈഡ് ചെയ്യുക, ഒരു ഓപ്പൺ ഏരിയ പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ ഫുഡിനെ ഡീകമ്പോസ് ചെയ്യുക, എന്നിട്ട് ഈ സോൾജർ ഫ്ലൈ ബാക്കി ജോലി ചെയ്യുക. ഇന്ന് ഇടുന്ന വേസ്റ്റ് ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡീകമ്പോസ് ആയി കിട്ടും. ഇത് നമുക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇത് മെഷ് നിറയും. ഇപ്പം വരെ ഈ മെഷ് 6 മാസമായി, വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ താന്നുകാന്ന് പോവുക. അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഈ കെട്ടിയതൊന്ന് പൊക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഇത് പൊക്കി നമുക്ക് വളമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ വീട്ടിൽ ഇത് വെള്ളം കൃഷിക്ക് വേണമെങ്കിൽ. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഞങ്ങളിതിൻ്റെ പേര് കേരള മെഷ് എന്നിട്ടിരിക്കുക. എന്ന് വെച്ചാൽ കേരളയിലാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. എന്നിട്ട് ഇതിനെയും ഇപ്പം യൂസർ ട്രയൽസ് ഓൾ ഓവർ ഇന്ത്യ ഇടാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ അൽമിത്ര പട്ടേലിൻ്റെ സൈറ്റിൽ അവരത് ഇടാൻ പോവുക. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൾ ഓവർ ഇന്ത്യ. താങ്ക് യു സർ.